നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ചില കാര്യങ്ങൾ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. എന്നാൽ നമുക്ക് ഈ ടെമ്പറേച്ചറിന്റെ ഏതെല്ലാം രീതിയിൽ ഉപയോഗപ്രദമാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഡൊമസ്റ്റിക് ബോയിലേഴ്സ് ആൻഡ് ഗീസേഴ്സ്, അതായത് നമ്മുടെ വീട്ടിൽ സോളാർ സിസ്റ്റങ്ങൾ വേണം, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ചെലവ് കുറഞ്ഞേക്കണം, അതുപോലെ തന്നെ പൊല്യൂഷൻ ഇല്ലാത്ത ഒന്നാണ്. ഇതാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്ന ചില കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്ക് ഇതെങ്ങനെ പ്രയോജനപ്പെടും എന്നതിനെ കുറിച്ച് എത്തുന്നു. ഓക്കെ, ശരി. നമ്മൾ സോളാർ വാട്ടർ ഹീറ്ററാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. സോളാർ വാട്ടർ ഹീറ്റർ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കാണാം. നമ്മളിതില് സോളാറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ പഠിക്കുന്നുണ്ട്. ശരി, വാട്ടർ ഹീറ്ററും നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടോ? ഹീറ്റർ അല്ലേ, പലതരത്തിലുള്ള ഹീറ്ററുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ പിന്നെ ഹോസ്പിറ്റലുകൾ, അതുപോലെ ചിലപ്പം മറ്റ് ചില സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഹീറ്റർ കണ്ടിട്ടുണ്ട്. എന്താണ്? വെള്ളം ചൂടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ നാച്ചുറലായിട്ട് വെള്ളം ചൂടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒരുപാട് ഗുണമായിരിക്കും അല്ലെ. അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സോളാർ വാട്ടർ ഹീറ്റർ. സോളാർ വാട്ടർ ഹീറ്റർ നമുക്ക് നോക്കാം. ഈ സോളാർ വാട്ടർ ഹീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? സോളാർ വാട്ടർ ഹീറ്റർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ഓൾ ടെമ്പറേച്ചർ സോളാർ എനർജി ആപ്ലിക്കേഷൻ. അതായത് സോളാർ എനർജി അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ സൂര്യപ്രകാശത്തിന്റെ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ ടെമ്പറേച്ചറിൽ പോലും എന്ത് ചെയ്യാം, നമുക്ക് ഈ ഹീറ്റർ റെഡിയാക്കാം. ഇതിനെ കുറിച്ചുള്ള വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഒന്ന് കാണാം. അതിനു മുമ്പായിട്ട് രണ്ട് തരത്തിലുള്ള വാട്ടർ ഹീറ്ററെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, നാച്ചുറൽ സർക്കുലേഷൻ സോളാർ വാട്ടർ ഹീറ്റർ. സെക്കൻഡ് വൺ, ഫോഴ്സ്ഡ് സർക്കുലേഷൻ സോളാർ വാട്ടർ ഹീറ്റർ. ഈ രണ്ട് കാര്യങ്ങളാണ്. ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് ഈ സോളാർ വാട്ടർ ഹീറ്റർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? വർക്കിംഗ് ഓഫ് സോളാർ വാട്ടർ ഹീറ്റർ. Working of solar water heater is shown in this video. Solar panel, water storage tank. Water conducting pipes, water through solar collectors where it is heated by the sun. The heated water is then sent into the storage tank, transferring the heat to the water. Cold water. Water heater. എങ്ങനെയാണ് ഒരു സോളാർ വാട്ടർ ഹീറ്റർ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ. ഒരു സാധാരണ ഒരു വീട്, ആ വീടിന്റെ ഏറ്റവും മുകളില് നന്നായി സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കും. അത് നമ്മുടെ ടാങ്കിന്റെ ഏകദേശം അടുത്തായിരിക്കും. ടാങ്കിലേക്ക് നമുക്ക് വെള്ളം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു, ഒരു സോളാർ പാനൽ അതിൽ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വാട്ടർ സ്റ്റോറേജ് ടാങ്ക് അവിടെയുണ്ട്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു, ഈ സ്റ്റോറേജ് ടാങ്കിലേക്ക് എന്ത് ചെയ്യുന്നു, ഹീറ്റ് പ്രവഹിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു, ആ വെള്ളത്തെ ചൂടാക്കും. വെള്ളത്തെ ചൂടാക്കി ചൂടാക്കി ഒടുവിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബാത്റൂമിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലേക്കോ ഒക്കെ ചൂടുവെള്ളം ആവശ്യമായിരിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് ചൂടുവെള്ളം കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. അപ്പം സോളാർ വാട്ടർ ഹീറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടു അല്ലേ. നിങ്ങൾക്ക് അതിൽ വലിയ സംശയങ്ങൾ ഉണ്ടാകാൻ സാധിക്കാം. അതില് ആദ്യത്തെ സംഗതിയാണ് നാച്ചുറൽ സർക്കുലേഷൻ സോളാർ
വാട്ടർ ഹീറ്റർ, അതായത് സോളാർ വാട്ടർ ഹീറ്ററിന്റെ നാച്ചുറൽ ആയിട്ടുള്ളത് എങ്ങനെയാണോ. ഇവിടെ ഒരു ഫിഗർ കാണാം, അതോടൊപ്പം തന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ അതിന്റെ വർക്കിംഗുമായിട്ടുള്ള മറ്റൊരു ഫിഗറും കാണാം. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സോളാർ റേഡിയേഷൻ അല്ലെ, സൂര്യനിൽ നിന്നുള്ള ഈ രശ്മികൾ എന്ത് ചെയ്യുന്നു, അതൊരു റേഡിയേഷൻ അല്ലെ, അത് റേഡിയേഷൻ ഇങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഫ്ലാറ്റ് പ്ലേറ്റ് കറക്റ്റ് ഇതുണ്ടോ അവിടെ, ഈ റേഡിയേഷൻ അവിടെ എന്ത് ചെയ്യുന്നു, നമുക്ക് അതിന്റെ ആ പാനലിലേക്ക് വന്നടിക്കുകയുള്ളൂ. അപ്പോഴും നമുക്കിനി എന്താ ചെയ്യുക, അവിടെ ഒരു കോൾഡ് വാട്ടർ ഉള്ള അല്ലെങ്കിൽ ഒരു ടാങ്ക് അവിടെ ഉണ്ട്. ഈ ടാങ്കിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വെള്ളം ഈ ടാങ്കിലേക്ക് പോകും. ഏത്, ഈ പ്ലേറ്റിനടിയിലെ നമുക്ക് താഴത്തെ ഇത് കാണാം, ഇതിലേക്ക് ഹീറ്റർ കൊടുത്തോണ്ടേ. ശരി, ഇതാണ് ടാങ്ക്. എന്നിട്ട് എന്താ സംഭവിക്കുന്നു, ഈ അതിനുശേഷം ഹോട്ട് വാട്ടർ കൊടുത്തിട്ടു, ഹോട്ട് വാട്ടർ. എന്നിട്ട് ഇതെപ്പോഴും നമ്മൾ സാധാരണ ഹോട്ട് വാട്ടർ കാണിക്കുന്ന എപ്പോഴും റെഡിലാണ് കാണിക്കുക. ഇവിടെ നമുക്ക് കാണാം അല്ലെ, ഹോട്ട് വാട്ടർ അത് റെഡിൽ കാണിക്കും. ശരി, ഇവിടെ ഒരു ഇൻസുലേഷൻ ഒക്കെ വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കിനി ചൂടുന്നും മറ്റു രീതിയിൽ തട്ടാതിരിക്കാൻ വേണ്ടിയാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നാച്ചുറൽ സർക്കുലേഷൻ സോളാർ വാട്ടർ ഹീറ്റർ. അതായത് നമ്മുടെ ഒരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കിൽ നിന്നും വെള്ളം ഈ സോളാർ വാട്ടർ ഹീറ്ററിന്റെ ആ ഹീറ്ററിലേക്ക് പോകുന്നതിന് ഭാഗമുണ്ട്, അങ്ങോട്ടേക്ക് പോകുന്നു, അതിനുശേഷം ചൂടുവെള്ളം അങ്ങോട്ട് കൊടുക്കുന്നു. ഇതാണ് അതിന്റെ കൺസ്ട്രക്ഷൻ. ഓക്കെ, ഇത് നമ്മൾ സാധാരണ കാണുന്ന ഒരു ഭാഗം. ഇതൊക്കെ നമ്മുടെ പല പല വീടുകളിലും ഈ സോളാർ വാട്ടർ ഹീറ്ററും അതുപോലെ തന്നെ അതിന്റെ ടാങ്കും ഒക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അല്ലേ. ഇതാണ് നാച്ചുറൽ സർക്കുലേഷൻ സോളാർ വാട്ടർ ഹീറ്ററിന്റെ പ്രത്യേകത. ശരി, ഇതുമായി ബന്ധപ്പെട്ട ചില ടേംസുകൾ നമുക്ക് പഠിക്കണം. എന്തൊക്കെയാണ് അതിനകത്ത് ബേസിക് എലമെന്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഫ്ലാറ്റ് പ്ലേറ്റ് കറക്റ്റർ അല്ലെ, നമ്മൾ കണ്ടു ഇതാണ് ഫ്ലാറ്റ് പ്ലേറ്റ് കറക്റ്റർ. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? ഇൻസുലേറ്റഡ് സ്റ്റോറേജ് ടാങ്ക് കണ്ടോ, ഇതാണ് ആ സ്റ്റോറേജ് ടാങ്ക്, അത് ഇൻസുലേഷൻ വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇൻസുലേറ്റഡ് പൈപ്പ് കലക്ടിങ് കണക്ടർ ആൻഡ് ടാങ്ക് അല്ലെ, നമുക്കത് കാണാം. ഇതുണ്ട്. ഇനി ഇതെന്തൊക്കെയാണ് അർത്ഥമാകുന്നത്? ദി സ്റ്റോറേജ് ടാങ്ക് ഈസ് വെൽ ഇൻസുലേറ്റഡ് ആൻഡ് ഈസ് പ്ലേസ്ഡ് ഓൺ എ ഹയർ ലെവൽ ദാൻ ദി കണക്ടർ. ഓക്കെ, സ്റ്റോറേജ് ടാങ്ക് എന്ത് ചെയ്യുന്നു? സ്റ്റോറേജ് ടാങ്ക് വെൽ ഇൻസുലേറ്റഡ് ചെയ്യുന്നു ഈ സ്റ്റോറേജ് ടാങ്ക്. നിങ്ങൾ കണ്ടു സ്റ്റോറേജ് ടാങ്ക് ഏതാണ് അല്ലേ. സ്റ്റോറേജ് ടാങ്ക് ഞാൻ ഒന്നുകൂടെ കാണിച്ചേക്കാം. ഈ കർസറ് കൊണ്ടുപോകുന്ന ഈ ഭാഗത്ത് ഇതാണ് സ്റ്റോറേജ് ടാങ്കിനായിട്ട് വരുന്നത്. അതായത് ഇത് സോളാർ പാനൽ തൊട്ടടുത്തേക്കുന്നത് അവിടെ നിന്ന് ആ വെളുത്ത ഭാഗത്ത് കാണുന്നതാണ് എന്ത്, അതാണ് ഈ സ്റ്റോറേജ് ടാങ്ക് അല്ലെ. അത് എപ്പോഴും ഇൻസുലേറ്റഡ് ആയിരിക്കും, അതാണ് പറഞ്ഞതിന് ചുരുക്കം. എന്നിട്ട് നോ പമ്പ് ഈസ് റിക്വയർഡ് ടു സർക്കുലേറ്റ് വാട്ടർ ത്രൂ ദി സിസ്റ്റം. ഇവിടെ ഒരു പമ്പിന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. When the water in the collector is heated up by the sun radiation, it becomes less dense. സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശം എപ്പോഴും ഒരു റേഡിയേഷൻ ആയിട്ടാണ് വരിക. എന്ത് സംഭവിക്കുന്നത്, അത് ഒരു ലെസ് ഡെൻസിറ്റി ആയിട്ടാണ് വരിക. ഇറ്റ് ഫ്ലോസ് ഓട്ടോമാറ്റിക്കലി ടു ദി ടോപ്പ് ഓഫ് ദി ടാങ്ക്. അപ്പോഴെന്ത് സംഭവിക്കും, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ടാങ്കിന്റെ ടോപ്പിലേക്ക് പോകും. ഹൈ ഡെൻസിറ്റി കോൾഡ് വാട്ടർ ഫ്ലോസ് ഫ്രം ദി ബോട്ടം ഓഫ് ദി ടാങ്ക് ടു ദി കണക്ടർ ബൈ ഗ്രാവിറ്റി. അപ്പൊ അത് നടക്കുന്ന പ്രവർത്തനത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ദിസ് വാട്ടർ ഇൻ ടേൺ ഇസ് ഹീറ്റഡ് ആൻഡ് റൈസ് അപ്പ് ഇൻ ദി ടാങ്ക്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ആകുന്നതനുസരിച്ച് ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യും അല്ലെ, ടേൺ ചെയ്യും. ആസ് എലോങ് ആസ് ദി സൺ ഷൈൻസ് ദി വാട്ടർ സർക്കുലേഷൻ ഈസ് മെയിൻറ്റെയിൻഡ് കണ്ടോ. അപ്പോൾ സൂര്യൻ ഇങ്ങനെ പ്രകാശിക്കുന്ന അനുസരിച്ചിൻ്റെയും സർക്കുലേഷൻ ഈസ് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ടോ
ഇനി നമുക്ക് ഇതിന്റെ ഉപയോഗങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റൂറൽ ഏരിയസ് പ്ലേസ് വേർ ദ ഇലക്ട്രിസിറ്റി ഈസ് നോട്ട് അവൈലബിൾ ടു അവോയ്ഡ് ഫ്രീസിംഗ് ഓഫ് വാട്ടർ. അതായത് ഈ ചൂടുവെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ ഒരു റൂറൽ ഏരിയയിൽ നമുക്കത് ചെയ്യാം. ഇനി ചില സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഭാഗമുണ്ട്, ആ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഇത് കൊണ്ടുപോകാം. ഏത് സോളാർ വാട്ടർ ഹീറ്റർ ഒരുപാട് ഉപകാരമായിരിക്കും. ടു അവോയ്ഡ് ഫ്രീസിംഗ് ഓഫ് വാട്ടർ അല്ലെ, ഫ്രീസിംഗ് ഓഫ് വാട്ടർ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെ ഫ്രീസിംഗ് ഫ്രീസ് ചെയ്യുന്നതിന് മാറ്റാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫോഴ്സ്ഡ് സർക്കുലേഷൻ സോളാർ സിസ്റ്റം ആണ് നെക്സ്റ്റ്. നമുക്ക് ആ കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്ന് നോക്കാം. ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായി ഒന്ന് പഠിക്കുക. നമ്മൾ ഇതിലുള്ള വാട്ടർ ഹീറ്റർ നമ്മൾ ആദ്യത്തെ ഭാഗമാണ് വാട്ടർ ഹീറ്റർ. നമുക്ക് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം ഇതാണ്, ഒരു തരത്തിലുള്ള പൊല്യൂഷൻ അവിടെ ഇല്ല, അതുപോലെ തന്നെ യാതൊരു ചെലവും അവിടെ ഇല്ല. നമുക്ക് ഒരു ഇനീഷ്യൽ കോസ്റ്റ് മാത്രമേ ഈ സോളാർ വാട്ടർ ഹീറ്റർ വെക്കുന്നുള്ളൂ. അതിനുശേഷം കറണ്ട് ബില്ല് അടയ്ക്കേണ്ട, അതുപോലെ തന്നെ ഒരു പൊല്യൂഷനും ഇല്ല. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് വളരെ ഹാപ്പിയായി നിൽക്കാൻ കഴിയും. ഇതാണ് നമ്മൾ പഠിച്ചൊരു കാര്യം. ഓക്കെ ശരി, താങ്ക് യു.